ചുരീസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിനിമലിസ്റ്റിന്റെ നിയസിനമൈഡ് 10% ഫേസ് സിറം വിത്ത് UK 134 സിങ്ക് ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. ഇവർ പറയുന്നത് ഇത് ബ്ലെമിഷസും ഓയിലും ഒക്കെ റെഡ്യൂസ് ചെയ്യും, ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണെന്നാണ്. ഇത് 30 ml ഓഫ് പ്രോഡക്റ്റ് ആണുള്ളത്. പ്രൈസ് 599 ആണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ നിയസിനമൈഡ് തന്നെയാണ്. ഇത് ഫ്രേഗ്രൻസ് ഇല്ല, സിലിക്കൺസ് ഇല്ല, പാരബൻസ് ഇല്ല, സൾഫേറ്റ്സ് ഇല്ല, ഡൈസ് ഇല്ല, എസൻഷ്യൽ ഓയിൽസ് ഒന്നും ഇല്ല. ഇതിൻ്റെ PH എന്ന് പറഞ്ഞവരെ മെൻഷൻ ചെയ്തിട്ട് പുറയിൽ 5.5 to 6.5 ആണ്. ഇനി ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എല്ലാ സിറവും വരുന്ന പോലെ തന്നെ ഒരു ബോട്ടിലിൻ്റെ പാക്കേജിംഗ് ആണ്. വിത്ത് ഇങ്ങനത്തെ എന്തോ ഇനി പറയുന്നേ ഡ്രോപ്പർ ടൈപ്പ് തീർന്നു കേട്ടോ. അങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ് വരുന്നത്. ഗ്ലാസ് ആണ് സംഭവം, അതുപോലെ ബ്ലാക്ക് കവറിംഗ് ആണ്. മിനിമലിസ്റ്റ് എന്നുള്ള പേര് പോലെ തന്നെ മിനിമലിസം ആണ് ലേബലിലും. അങ്ങനെ ഒത്തിരി കളർഫുൾ ഒന്നുമല്ല. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ്. ഇപ്പോൾ കളർ ഇപ്പിച്ചിരി ഓക്സിഡൈസ് ആയിട്ടുണ്ട്. ഇതാ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, ഒട്ടും സ്റ്റിക്കി അല്ല, നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആകും കേട്ടോ. ഇതിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റ് മുതൽ 18 മന്ത്സിനുള്ളിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തീർക്കണം. 30 ml അല്ലേ ഉള്ളൂ. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലും നൈറ്റിലെ സ്കിൻ കെയർ റുട്ടീനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. എപ്പോഴും ഈ സ്കിൻ ഈ സിറം യൂസ് ചെയ്തതിന് ശേഷം മോർണിംഗിലാണെങ്കിൽ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി ഈ സിറത്തിൻ്റെ പ്രത്യേകതകൾ, എനിക്ക് എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസസ് എന്നൊക്കെയുള്ളത് ഞാനിപ്പോൾ പറയാം. ഇന്നുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറമാണ്. ഇതിൻ്റെ 5% നിയസിനമൈഡ് ഉണ്ട്. നിങ്ങൾ ഇതൊരു നിയസിനമൈഡ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം 10% യൂസ് ചെയ്താൽ മതി. എനിക്കങ്ങനെ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാലും നിയസിനമൈഡ് 10% ടോളറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ പേജിംഗ് ഉണ്ടായി, ചെറിയ ചെറിയ കുഞ്ഞു 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 കുരുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ 10% തന്നെ കണ്ടിന്യൂ ചെയ്തു. നിയസിനമൈഡിൻ്റെ ഏറ്റവും വലിയ യൂസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓയിൽ കൺട്രോളിങ്, 2 ആക്നെ സ്കാർസിനെ റെഡ്യൂസ് ചെയ്യുക, 3 പോർസ് ഷ്രിങ്ക് ചെയ്യുക. ഷ്രിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പറയും പോർസ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലാസ് സ്കിൻ ടൈപ്പ് ഒന്നും കിട്ടില്ല. എന്നാലും നമ്മുടെ ഉള്ള വലുതായിട്ടുള്ള ആ കുഞ്ഞു 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 ഇത് എന്താ പറയണ്ടേ പോർസൊക്കെ കുറച്ചുകൂടെ ഒക്കെ അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നിയസിനമൈഡ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആക്നെ ഇതാണ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സിങ്ക്. അതുപോലെ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈലറോണിക് ആസിഡ് ഹൈഡ്രേഷൻ, സ്കിന്നിന് പ്ലംപ് ആക്കാൻ, സ്കിന്നിന് ഗ്ലോ കിട്ടാനൊക്കെയാണ് നമ്മൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്തു. ചെറിയ ഒരു ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടൊരു വെറ്റ്നസോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ ഈ സീറം അപ്ലൈ ചെയ്യുക. അതുപോലെ അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോർണിംഗിലാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, നൈറ്റിലാണെങ്കിൽ പോയി കിടന്നുറങ്ങുക ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം. എനിക്ക് പോർസിലെ വലിയ റിഡക്ഷൻ ഒന്നും തോന്നിയില്ല, സൈസ് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആക്നെ സ്കാർസിലും അത്ര കണ്ട് അങ്ങ് ഇത് അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. എനിക്ക് വേറൊരു ഹൈലറോണിക് ആസിഡ് സിറം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാണ്. ഇത് വലിയ ബ്രൈറ്റനിങ് എഫക്ട് ഒന്നുമില്ല. ഇതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു വേറൊരു ബ്രാൻഡിൻ്റെ നിയസിനമൈഡ് സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാനിത് ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാട്ടോ. ഒരു ബോട്ടിൽ കൊണ്ട് ഒരു ബ്രാൻഡിനെ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് സെക്കൻഡ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകണമെന്നാണെങ്കിൽ മേക്കപ്പിന് അണ്ടറിലെ പൈലിംഗ് പൈലിംഗ് ഇങ്ങനെ ചുരുണിച്ചുകൊണ്ട് വരുന്ന സംഭവം അതൊന്നും ഇതിൽ പറ്റിയിട്ടില്ല. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അത്ര കണ്ട് ഇറിറ്റേറ്റിംഗ് ഒന്നും അല്ല. എന്നാലും നിങ്ങൾ 5% സ്റ്റാർട്ട് ചെയ്താൽ മതി. സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ കേട്ടോ, നിയസിനമൈഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, സെക്കൻഡ് നിയസിനമൈഡ് ആണ്, പിന്നെ ഗ്ലിസറിൻ, പിന്നെ ബ്യൂട്ടിലിൻ ഗ്ലൈക്കോൾ, അങ്ങനെ എക്സെട്ര 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 ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ സൈഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. ആദ്യം വേറൊരു ടെക്സ്ചറായിരുന്നു, വേറൊരു കളറാണ് ഈ സിറത്തിന്. സെക്കൻഡ് ഇവർ വേറെ പാക്കേജിങ് മാറ്റിയപ്പോൾ വീണ്ടും അതിൻ്റെ കളർ മാറി, വീണ്ടും അതിൻ്റെ ടെക്സ്ചർ മാറി. ചിലപ്പോൾ അവിടെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ എന്തോ പറയണ്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഫോർമുല. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനി റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 2 ബോട്ടിലുകൊണ്ട് എനിക്ക് മതിയായി. എനിക്കിനി വേറെ നിയസിനമൈഡ് ട്രൈ ചെയ്യണം. ഞാൻ വേറെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനിയും വേറൊരു ബ്രാൻഡിൻ്റെ നിയസിനമൈഡ് ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് തൽക്കാലത്തിന് ഇനി ഞാൻ യൂസ് ചെയ്തില്ല നിയസിനമൈഡ്. ഇനി മിനിമലിസ്റ്റിൻ്റെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുമായിരിക്കാം. ഞാൻ ഇതിൻ്റെ വേറൊരു കുന്നുകൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു ആൽഫാർബുട്ടീൻ. അത് എനിക്ക് അത്ര കണ്ട് ഒരു ബോട്ടിലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അത് അത്ര കണ്ട് റിസൾട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഈ നിയസിനമൈഡ് കണ്ട്, പിന്നെ നിയസിനമൈഡ് കൊണ്ട് പുറകെ അങ്ങ് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നിങ്ങൾക്ക്
വളരെ എന്താ പറയണ്ടേ, ഒരു 2 സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. അപ്പോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.